ഹലോ എല്ലാവർക്കും, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയ ഒരു ഫിലിം അപ്ഡേറ്റ് വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തലപതി 67 ലിയോ ദ ബ്ലഡി സിനിമയുടെ നിർമ്മാതാവ് ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ സിനിമയെക്കുറിച്ചും സിനിമ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉയർത്താനുള്ള ആലോചനയെ കുറിച്ചും ഒക്കെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായിരുന്നു. ഈ ഒരു സിനിമ എന്ന് പറയുന്നത്, ലിയോ ദ ബ്ലഡി സ്വീറ്റ് എന്ന് പറയുന്ന തലപതി 67 എന്ന് പറയുന്ന ആ ഒരു സിനിമ ആദ്യമേ സാധാ ഒരു ലോക്കൽ പടം, നമ്മുടെ തമിഴിൽ ഇറങ്ങുന്ന ഒരു ലോക്കൽ പടമാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ വിക്രം ഇറങ്ങി പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റ് ആയതിനു ശേഷമാണ് തലപതി 67 ഒരു പാൻ ഇന്ത്യൻ ഫിലിം ആക്കാനുള്ള ആലോചനകൾ തുടങ്ങിയത്. ആ ഒരു സമയത്ത് തലപതി വിജയ് വേണ്ട എന്ന് പറയുകയാണ് ചെയ്തത് എന്നാണ് നമ്മുടെ നിർമ്മാതാവ് ഇപ്പൊ പറയുന്നത്. കാരണം നമ്മളുടെ ഫാൻസിനും ഇപ്പം കേരള ഓഡിയൻസിനും തമിഴ്നാട് ഓഡിയൻസിനും ഒക്കെ മാത്രമായിട്ട് സിനിമ ചെയ്താൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. പക്ഷേ നിർമ്മാതാവ് ലളിത് കുമാറും ലോകേഷ് കനകരാജും കൂടി ചേർന്ന് കൺവിൻസ് ചെയ്തിട്ടാണ് ആ ഒരു സിനിമ ഇപ്പം പാൻ ഇന്ത്യൻ രീതിയിൽ വലിയൊരു കാൻവാസിൽ ഇപ്പം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ വലിയൊരു റീച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ടീം ശ്രമിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത്. ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ തിയേറ്ററിക്കൽ റിലീസിന് സാധ്യതകൾ അവർ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. അപ്പം തീർച്ചയായിട്ടും ലിയോ എന്ന സിനിമ വലിയൊരു പാൻ ഇന്ത്യൻ റിലീസ് ആയിട്ട് തന്നെ ആയിരിക്കും. നമ്മുടെ ഈ ബാഹുബലിയും KGF 2 ഒക്കെ പോലെ വലിയൊരു പാൻ ഇന്ത്യൻ റിലീസ് ആയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് മുന്നിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പം ലിയോയെ കുറിച്ച് മറ്റൊരു അപ്ഡേറ്റും കൂടി ഉണ്ട്. ലിയോയുടെ ഷൂട്ടിംഗ് ഇപ്പം ചെന്നൈയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ ജൂൺ പകുതിയോടെ സിനിമയുടെ ഷൂട്ടിംഗ് ഹൈദരാബാദിലേക്ക് മാറ്റും. അത് ലിയോ സിനിമയുടെ അവസാനത്തെ ഷെഡ്യൂളാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങളാണ് ചിത്രീകരിക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ ഒരു ക്യാൻവാസിൽ സെറ്റ് ഇട്ടിരിക്കുകയാണ് ഹൈദരാബാദിൽ. എന്താ പറയുന്നത്, ഒരു എയർപോർട്ടിന്റെ സെറ്റും കാര്യങ്ങളൊക്കെയാണ്. ചേസിങ്ങും ഫൈറ്റും മറ്റേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു ക്ലൈമാക്സ് രംഗം തന്നെയാണ് ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പൊ കിട്ടുന്ന അപ്ഡേറ്റുകളെല്ലാം. നമ്മുടെ വിജയിയും സഞ്ജയ് ദത്തും ഒക്കെ ഉള്ള ഒരു ക്ലൈമാക്സ് രംഗമാണ് ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം ജൂലൈയിൽ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പൂർണ്ണമായിട്ട് ചിത്രീകരിച്ച് കഴിയും. അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒക്ടോബർ 19 സിനിമ ലോകമെമ്പാടും ഒരു വൈഡ് റിലീസ് ആയിട്ട് തിയേറ്ററുകളിലെത്തും. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ L2E എംബ്രാനാണ്. എംബ്രാനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാറായിട്ടില്ല. പക്ഷേ നമ്മുടെ രാജുവേട്ടൻ, പൃഥ്വിരാജ് സുകുമാരൻ, എംബ്രാന്റെ ഡയറക്ടർ, ആ ഒരു സിനിമയുടെ ലൊക്കേഷൻ പിക്ക് ആണെന്ന് തോന്നുന്നു, ഒരു പ്ലേസിന്റെ ഫോട്ടോ ഇട്ടിട്ട് L2E എന്നും പറഞ്ഞ് ഹാഷ്ടാഗും കൊടുത്തിട്ട് ആ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു പിക്ക് തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും അതൊരു ലൊക്കേഷൻ പിക്ക് ആണെങ്കിൽ എന്തോ വലുത് തന്നെയാണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളുടെ വിചാരിക്കുന്നതിനും അപ്പുറം എന്തോ ഒരു വലിയ സംഭവം മലയാള സിനിമയിലേക്ക് വരുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹൈപ്പൊക്കെ എത്രയ്ക്ക് കുറയ്ക്കാൻ നോക്കിയാലും തനിയെ കൂടിക്കൊണ്ടിരിക്കുക എംബ്രാന്റെ ഹൈപ്പ് എന്ന് പറയുന്നത്. ഷൂട്ടിംഗ് പോലും തുടങ്ങിയില്ല, അതിനു മുമ്പേ ചെറിയ ചെറിയ അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് ഹൈപ്പ് പ്രൊഡക്ഷൻ ടീം തന്നെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനർത്ഥം സംതിങ് ബിഗ് ഈസ് കമ്മിങ്. എംബ്രാന്റെ ഫോറിൻ ഷെഡ്യൂൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരൻ താൻ അഭിനയിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ പടത്തിന്റെ ഷൂട്ടിംഗിലേക്ക് കടക്കണം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കറാച്ചി 81 എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സ്പൈ ത്രില്ലർ ആണ് സിനിമ. നമ്മുടെ ടൊവിനോ തോമസ് സിനിമയുടെ ഒരു ഭാഗമാകുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. അപ്പൊ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ നടക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതിനു മുമ്പ് എംബ്രാന്റെ ഫോറിൻ ഷെഡ്യൂൾ തീരുമെന്നും ആണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി ഞാൻ പോകുന്നത് നമ്മുടെ മലക്കോട്ടെ വലിമൻ എന്ന സിനിമയുടെ അപ്ഡേറ്റിലേക്കാണ്. ലിജു ജോസ് പള്ളിശ്ശേരി സംവിധാനം ചെയ്ത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ അഭിനയിക്കുന്ന മലക്കോട്ടെ വലിമൻ, ആ ഒരു സിനിമ ഒരു ഫോക്ക് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന സിനിമയാണ് എന്നാണ് നമ്മുടെ പ്രൊഡ്യൂസർ ഷിബു ബേബി ജോൺ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ജേണർ അങ്ങനെ എടുത്തു പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ഫോക്ക് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ എന്നൊരു ഗണത്തിൽപ്പെടുത്താം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു സിനിമയുടെ കഥയുമായിട്ട് ലിജോ വന്നപ്പോഴത്തേക്കും ആ ഒരു സിനിമയ്ക്കകത്ത് എല്ലാ തരത്തിലുള്ള ആക്ഷൻ മാസ എല്ലാ തരത്തിലുള്ള എലമെന്റ്സും ഉള്ള ഒരു കഥയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പൊ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോക്ക് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ എന്ന് പറഞ്ഞാൽ, ഫോക്ക് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടുകഥ, ഐതിഹ്യം, ആ ഒരു രീതിയിൽ ഇപ്പൊ നമ്മുടെ ഒടിയൻ ഒക്കെ ഇല്ലേ, അപ്പൊ ആ രീതിയിൽ എന്തോ ഒരു കെട്ടുകഥ അല്ലെങ്കിൽ ഐതിഹ്യം അങ്ങനെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു ആക്ഷൻ ത്രില്ലർ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും സിനിമയുടെ ഷൂട്ടിംഗും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ ഈ വരുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ രണ്ടാമത്തെ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കും ആയിട്ടൊക്കെ നമുക്ക് കാത്തിരിക്കാം. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.